ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കലേഡിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാനും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് ഈ കലേഡിയം പ്ലാന്റ്സ് അല്ലേ. അതായത് നമ്മുടെ പറമ്പിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പല പല കളറും ഒക്കെ. ഇപ്പം അന്നൊന്നും ആർക്കും ഇത് വേണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഇതെല്ലാവരും ഇത് നമ്മുടെ ഒരു പ്ലാന്റായിട്ട് നമ്മുടെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റായിട്ട് എല്ലാവരും ചൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഇറങ്ങാറുണ്ടല്ലേ. കുറേ അതായത് പുറത്തുനിന്നൊക്കെ ഒരുപാട് ഇമ്പോർട്ടഡ് കലേഡിയംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ തായ് കലേഡിയംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കലേഡിയം പ്ലാന്റ്സ് ഒരുപാട് ആൾക്കാർ ഇൻഡോർ പ്ലാന്റായിട്ട് ഇത് സെറ്റ് ചെയ്യാറുണ്ടല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ലീഫൊക്കെ നല്ല ഭംഗിയാണ്. അതായത് പല പല വെറൈറ്റീസ് നല്ല ഓരോ പ്ലാന്റിനും ഓരോ ലീഫിനും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും പല പല രീതിയിലുള്ള പ്ലാന്റ്സാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് നമ്മളിത് ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ള കുറേ കുറേ കളക്ഷൻസ് ഉണ്ട്. എങ്കിൽ തന്നെയും വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാം. അധികം എന്താ പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അധികം വലിയ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുമ്പം നമുക്കതിനകത്തൊരു ബൾബുണ്ട്. അതെല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ ഒരു ബൾബ്, അതായത് ഒരു കിഴങ്ങ് അതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ പറമ്പിലൊക്കെ ഇത് സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഒരു ഐറ്റമാണ് പണ്ടൊക്കെ അല്ലേ. അപ്പോൾ അത് പിഴുതു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ അടിഭാഗത്ത് കിഴങ്ങ്, ആ ഒരു കിഴങ്ങ് കടന്നു കഴിഞ്ഞ് ഈ ഒരു മഴ സമയത്തൊക്കെ വരും. മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിളിച്ച് വരും. അങ്ങനെയാണ് ഇതിൻ്റെയും ഒരവസ്ഥ. അതായത് ഇതിൻ്റെ ഇപ്പം വെറൈറ്റീസ്, അതായത് നമ്മളിപ്പോൾ ഈ എന്താ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റും ഇതുപോലാണ്. നമ്മൾ നല്ല അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കയറി ചെയ്യുന്നത് നമ്മൾ നല്ല പോട്ടിനകത്ത്, അതായത് നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ് നമ്മൾ വലിയൊരു പോട്ടിനകത്തോട്ട് ഇത് പോട്ട് ചെയ്താണ് വെക്കുന്നത്. അപ്പം ഈ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇമ്പോർട്ടൻറ്റ് പ്ലാന്റാണ്. അതായത് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്ലാന്റ്. അപ്പം ആ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഇത് യോജിച്ച് വരത്തില്ല. അപ്പം ഒന്ന് പതുക്കെ കൊണ്ടേ അത് റെഡിയായി വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു പ്ലാന്റ് നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോവും. അതുകൊണ്ട് ആ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പോട്ടിനകത്ത് നല്ലൊരു പോട്ടിങ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് അത് റീപോട്ട് ചെയ്യുക. റീപോട്ട് ചെയ്തിട്ട് നമ്മളതിനെ നല്ലതുപോലെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം. അതായത് അതിന് ഓവറായിട്ട് എന്താ പറയുക വെള്ളം കൊടുക്കരുത്. ഓവറായിട്ട് വെള്ളം നമ്മൾ കുത്തി ഒഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോകുന്ന ഒരു പ്ലാന്റാണ്. അതായത് വെള്ളം ഓവറായിട്ട് നമ്മൾ വാട്ടറിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പം നമുക്ക് ഈ നമ്മൾ വാട്ടർ കൊടുക്കുമ്പം ലൈറ്റായിട്ട് വാട്ടർ കൊടുക്കുക. ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കണം. ഡെയിലി രാവിലെ അല്ലെ വൈകിട്ടോ ഒന്ന് നനച്ചു കൊടുക്കണം. ഈ മഴ സീസണിലൊക്കെ ഇതിന് അതിൻ്റെ സോയിലൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന അനുസരിച്ച് ഇതിന് നമ്മൾ വാട്ടർ കൊടുക്കണം. പിന്നെ വെച്ചാൽ ഇതിൻ്റെ പോട്ടിമിക്സ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണ്, അതായത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിമിക്സ് തയ്യാറാക്കിയിട്ട് വേണം നമ്മളിത് പോട്ട് ചെയ്യാൻ. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വെൽവെറ്റ് അലോക്കേഷ്യയാണ്. അതായത് നല്ല ഭംഗിയല്ലേ അതിൻ്റെ ലീഫ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക വെൽവെറ്റിൻ്റെ ആ ഒരു രീതിയിലുള്ള പ്ലാന്റ് ആണ്. നല്ല വെൽവെറ്റ് അലോക്കേഷ്യ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് ആ പ്ലാന്റിന് ഇതൊക്കെ വെച്ചാൽ ഞങ്ങൾ നല്ലതുപോലെ കെയർ ചെയ്ത് നല്ല പോട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കി ഒരു വലിയ പോട്ടിനകത്താണ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോട്ടിമിക്സ് പറഞ്ഞു തരാം. ഞങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണൽ നല്ല തരിതരിപ്പോടുകൂടിയുള്ള മണലും അതുകൂടാതെ എന്താ പറയുന്നത് ചകിരിച്ചോറും കമ്പോസ്റ്റുമാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് കൊടുക്കേണ്ട ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗൽ കയറാൻ സാധ്യതയുണ്ട്. അതായത് ഈ വെള്ളം കെട്ടി നിന്ന് എന്തെങ്കിലും ഫംഗൽ വന്ന് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡിലൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു പോട്ടിനകത്തോട്ട് ഇത് പോട്ട് ചെയ്ത് വെക്കാം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം. ഈ എന്താ പറയുന്നത് നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ് അപ്പം ആ ഒരു നമ്മളല്ലേ പുറത്തുനിന്ന് വരുന്നത്, ആ ഒരു ക്ലൈമറ്റുമായിട്ടൊന്ന് ചേഞ്ചായി ഒന്ന് വരണമെങ്കിൽ നമ്മൾ നല്ലൊരു പോട്ടിമിക്സും ഒക്കെ ചെയ്ത് നല്ലതുപോലെ ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിനകത്ത് വെക്കണം. പിന്നെ വെച്ചാൽ നമ്മുടെ സൺലൈറ്റിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നല്ല ബ്രൈറ്റ്സ് ആയിട്ട് സൺലൈറ്റ് വേണം. അതായത് ബ്രൈറ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് കിട്ടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ ലീഫൊക്കെ നല്ല കളറിലും അതായത് ആ ഒരു കളറൊക്കെ നല്ലതുപോലെ ബ്രൈറ്റായിട്ട് വരും.
ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇരുന്ന് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേക കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ ഒരു ലീഫൊക്കെ ഒരു മങ്ങിയ ഷെയ്ഡിൽ ആ ഒരു കളറൊന്നും നമുക്ക് നല്ലതുപോലെ എടുത്തു കാണാൻ പറ്റാത്ത വരും, അതായത് ഒരു മങ്ങിയ രീതിയിൽ വരും. എന്ന് പറഞ്ഞ് ഒരുപാട് സൂര്യപ്രകാശം, അതായത് കൊട്ട വെയിലത്ത് കൊണ്ട് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇച്ചിരി നല്ലതുപോലെ ബ്രൈറ്റായിട്ട് വെയിൽ വെട്ടം കിട്ടുന്ന വെയിൽ മീൻസ് വെട്ടം കിട്ടുന്നിടത്ത് വെച്ച് ഇതിനെ വളർത്തുവാണെങ്കിൽ ഇതിൻ്റെ ഈ ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ടും നല്ല ഫ്രഷായിട്ടും ഒക്കെ നിൽക്കും. പിന്നെ ഇത് കൂളായിട്ടുള്ള പ്രദേശത്താണ് ഇത് കൂടുതലും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഇതിന് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ നല്ല തണുത്ത നല്ല തണുപ്പുള്ള ക്ലൈമറ്റും നല്ല തണുപ്പുള്ള എന്താ പറയുക പ്രദേശം, അതായത് ഒരു കൂൾ പ്ലേസ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് വാട്ടറും കൊടുത്തുകൊണ്ടിരിക്കുക, അതായത് ലൈറ്റായിട്ട് വാട്ടർ കൊടുത്ത് അതിനെ ഒന്ന് കൂളാക്കി വെക്കുക, അതാണ് ഇതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇച്ചിരി കൂളായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റും ആവും, നല്ല ബ്രൈറ്റായിട്ടുള്ള ലീഫും ഒക്കെ ആയിട്ട് വരും. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് ഒരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ് ആക്കിയെടുക്കാൻ പറ്റും. കൊണ്ടുവന്ന ഉടനെയല്ല, നമ്മളത് കൊണ്ടുവന്ന് നല്ലതുപോലെ കെയർ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഹെൽത്തി ആക്കി ഒന്ന് വളർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഇതിനകത്ത് ബൾബുകൾ വരും, അതായത് കുഞ്ഞു കുഞ്ഞു കിഴങ്ങൾ വരും. ആ ഒരു കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് പീസാക്കിയിട്ട് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് അതായത് വേറെ വേറെ പോട്ടിനകത്തൊക്കെ വെച്ച് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് മെയിനായിട്ട് നമ്മളിത് റീപോർട്ട് ചെയ്യുന്നത്. ആ ഒരു ബൾബ് വെച്ചാണ് നമ്മളിത് റീപോർട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെൽവെറ്റ് അലോക്കേഷ്യ ഉണ്ട്, സിൽവർ ഡ്രാഗൺ ഉണ്ട്, പിന്നെ കൂടുതലും ഞങ്ങൾ തായ് കലേഡിയംസ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. നമ്മളത് നമ്മൾ വരുത്തിയ കലേഡിയംസ്, ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അതായത് ഇൻഡോറിലൊക്കെ വെക്കുവാണെങ്കിലും ഇച്ചിരി ആ ഒരു എന്താ പറയുക ഇടയ്ക്കിടയ്ക്കൊന്ന് വെട്ടം കൊള്ളിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ടൊക്കെ വരും കേട്ടോ. എന്നും പറഞ്ഞ് കൊട്ട വെയിലത്ത് സൺലൈറ്റ് ഒരുപാട് കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കാനല്ല പറഞ്ഞത്, ഇടയ്ക്ക് ഇതിനെ ഒന്ന് ഇൻഡോറിൽ വളർത്തുന്നവർ ഇടയ്ക്ക് ഇതിനെ ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് അല്ലെ ആ ഒന്ന് ഒന്ന് വെട്ടത്തൊക്കെ കൊണ്ട് വെക്കുമ്പം നല്ല ബ്രൈറ്റായിട്ടൊക്കെ വരും. ഇതാണ് ഞാൻ പറഞ്ഞത് സിൽവർ ഡ്രാഗൺ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എന്താ പറയുന്നത് അലോക്കേഷ്യയുടെ മീൻസ് അലോക്കേഷ്യയിലെ നമ്മുടെ കലേഡിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി, നമ്മളിവിടെ സെയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.